പച്ചയ്ക്ക് മനുഷ്യരെ. വരി വരി വരിയായി കാരക്കത്തോട്ടങ്ങൾ നിറ നിറ നിറം. മുഹമ്മദിന്റെ സ്വഭാവം കൊണ്ട് വന്നിരിക്കുക ഓരോരുത്തര്. അപ്പൊ ഇങ്ങനെ അറിവുള്ളൊരു സ്ത്രീയായിരുന്നു ഉം ഖുർഫ എന്ന് പറഞ്ഞത്. അപ്പൊ ഉം ഖുർഫനെ എന്താണ് ചെയ്തത്? ഒരൊട്ട 85 വയസ്സുള്ള വളരെ അറിവും ജ്ഞാനവും റെസ്പെക്റ്റുമുള്ള ഒരു സ്ത്രീയെ അവർ ഇയാളുടെ ഈ കീറ മതം സ്വീകരിച്ചില്ല എന്നുള്ള ഒരൊറ്റ കുറ്റത്തിന് അവരെ എന്ത് ചെയ്തു? രണ്ടൊട്ടകങ്ങളുടെ ഇടയിൽ കൈയും കാലും കെട്ടിയിട്ടു ഒട്ടകത്തിൻ്റെ കാലിലേക്ക്. എന്നിട്ട് അതിനെ എതിർ ദിശയിൽ ഓടിച്ച് അവരെ പച്ചയ്ക്ക് വലിച്ചു കീറി കൊന്ന മനുഷ്യനാണ് മുഹമ്മദും. മുഹമ്മദിൻ്റെ കൂടെ ഈ സയ്യിദ് ബിൻ ഹരീദ്, അതായത് വളർത്തുമകൻ, അവനും കൂടെ ഉണ്ടായിരുന്നു. രണ്ടുപേരും അതിലെ കുറ്റക്കാരാണ്. മുഹമ്മദ് എവിടെയാ? പിൽഗ്രിമേജിന് പോയിരിക്കുകയായിരുന്നു. കുറെ കാലമായി കണ്ടില്ലല്ലോ. ഞാൻ തിയേറ്ററിലൊക്കെ കാണാറ് ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. അച്ഛൻ കുഞ്ഞിന് ചോദിച്ചാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. ഇല്ലല്ലോ, ഞങ്ങൾ കണ്ടില്ല. ഈ അടുത്ത സമയത്തൊന്നും കണ്ടില്ല. ഇവിടെ വരുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം. ഇസ്ലാമിക് ജിഹാദിനാ? എന്ത് ജിഹാദിനെ? ശ്രീലങ്കനും പോയിട്ട് വരുവായിരുന്നോ? എന്തെല്ലാം നിങ്ങൾക്ക് ഏത് തരം ജിഹാദ വേണ്ട? മരത്തിൽ കേറുന്ന ജിഹാദുണ്ട്, വാഴ ജിഹാദുണ്ട്, പിന്നെ വാഗുണ്ട് ജിഹാദുണ്ട്, വാഴ വെട്ടുന്ന ജിഹാദുണ്ട്. അല്ല അച്ഛൻ കുഞ്ഞു ബ്രദർ, ജിഹാദ് ജിഹാദ് ആദ്യം അതിന്റെ അർത്ഥം പറ. എന്തൊക്കെയോ നടക്കുന്ന ഒരു ജിഹാദാ അത്? ഓക്കെ ഓക്കെ. അച്ഛൻ കുഞ്ഞി ഇപ്പൊ ക്രിസ്തു, അച്ഛൻ കുഞ്ഞി ഇവിടെ ക്ലബ് ഹൗസ് ചെയ്യുന്നത് ജിഹാദ് അല്ല ചെയ്യുന്നത്? ക്രിസ്തു മതത്തിന് വേണ്ടിയിട്ട് ഒരു ജിഹാദ് അപ്പോളജെറ്റ് പ്രവർത്തി ചെയ്യുന്നത്, അതൊരു ജിഹാദ് അല്ലേ? മുഹമ്മദിനോട് ജിഹാദ് നടത്തുന്നത് ഡെയിലി 6 or 11 മണിക്ക് വന്നിട്ട് 12 മണി ക്ലബ് ഹൗസ് തന്നെ മുഹമ്മദ് സമയം തരാൻ സംസാരിക്കാൻ, ഇങ്ങനെ കിടന്ന് ആക്രാന്തം കാണിക്കാതെ റൂമിലേക്ക് വന്നല്ലേ ഉള്ളൂ, ഒന്ന് അടങ്ങിയിരിക്കെ. ഇപ്പോൾ PFIയുടെ ലീഡേഴ്സ് എല്ലാം ജയിലിലാണ്. അതിനെപ്പറ്റി താങ്കളുടെ അഭിപ്രായം എന്താണ്? പറഞ്ഞോളൂ. അവന്മാർ ശരിക്കും മണ്ടന്മാരാണ് ഞാൻ പറയും. കാരണം രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയോട് കളിക്കാൻ നിൽക്കരുത്. എല്ലാം മറ്റേ എന്തും ആരുമാണെങ്കിലും എന്ത് കാലത്ത് കൊടുക്കാം. ഗവൺമെന്റ് അത്രയ്ക്ക് പവർ ഉണ്ട്. കാരണം ഇപ്പൊ മണി എന്നെയും കൊടുക്കാം. കാരണം ടാക്സ് കൊടുക്കുന്നില്ല, അങ്ങനെ എന്നെയും കൊടുക്കാം, എല്ലാരെയും കൊടുക്കാൻ പറ്റും. കാരണം അങ്ങനെയുള്ളവരെ കളിക്കാൻ നിൽക്കരുത്. ഓക്കെ. ഒന്ന് രണ്ട് ഹദീസ് വായിക്കണമെന്നുണ്ട്. മുഹമ്മദിന്റെ സ്വഭാവമാണല്ലോ. അതെ, അത് ഈ ഇപ്പൊ നമ്മുടെ കൂടെ ഇരിക്കുന്ന മുഹമ്മദിന് തെറി പറയാൻ ആരോ കയറി വന്നതാണ്. PFI എന്താ പറഞ്ഞത് ഞാൻ കേട്ടില്ല. ഇടയ്ക്ക് ആരോ തെറി പറയുന്ന കേട്ടു താങ്കളെ. അത് കാരണം വെറും മണ്ണത്തരല്ല, മണ്ടത്തരാണോ? അവര് പിടിക്കപ്പെട്ടതാണോ മണ്ടത്തരം? അവർ പിടിക്കപ്പെട്ടത് അവരോണ്ടാണ്ട് ഉപമാരും അകത്താക്കുമായിരുന്നു BJP. ഇല്ലല്ലോ, അത് കളിച്ചോണ്ടല്ലേ പിടിച്ചുള്ളിട്ടെ. നിങ്ങളുടെ ഇടയിലൊക്കെ നല്ല പിരിവ് നടക്കുന്നുണ്ടെന്ന് കേട്ടു, അവരുടെ ഒക്കെ കേസൊക്കെ. ഞങ്ങളുടെ നാട്ടിലുള്ള ചേച്ചി, ഞങ്ങളെല്ലാം ലീഗാറാ, എല്ലാരും ലീഗാറ. 95% 90% ലീഗാറ്, 5% മാർക്കിസ്റ്റ്, അങ്ങനെ 80% ലീഗാറു, 20% മാർക്കിസ്റ്റാറും, 5% പോളിസുറാപ്പിയോടും. സത്യമാണ് ചേച്ചി. മലബാറിൽ എന്തുകൊണ്ടാണ് UDF രണ്ടാം സ്ഥലം വരുന്നത്? അത് ലീഗിന്റെ വോട്ട് കൊണ്ടാ, മനസ്സിലായാ? പോലാണ് ഇന്ത് കോൺഗ്രസ് കോൺഗ്രസ് വോട്ടുകളുണ്ടല്ല. 4-5 ലക്ഷം സ്ത്രീകളും എല്ലാരും കൂടി SDPI സിന്ദാബാദ്, 4, 5, 6 ലക്ഷം പേരല്ലേ കോഴിക്കോട്ട് മൈതാനത്ത് പ്രകടനം നടത്തിയത്? അത് തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാരും ഒരുമിച്ച് കൂട്ടിയില്ല 4-5 ലക്ഷം? എന്തായാലും ചേച്ചി ശരിയാണോ പറയുന്നത്? ആ ശരിയാണ്. ഇപ്പൊ അല്ല, ഇപ്പൊ അത്രയും പേര് കൂടിയതെന്ന് പറഞ്ഞ ഒരു രാജ്യം സ്ഥാപിക്കാൻ, റിപ്പബ്ലിക് ഉണ്ടാക്കാനല്ലേ?
എനിക്കറിയില്ല എന്റെ അച്ഛൻ പിന്നെ എനിക്കറിയില്ല രാജൻ സ്വാമി റിപ്പബ്ലിക്കാണ് എനിക്കറിയില്ല ഞാൻ എസ് ടി പി കാരനല്ല അതിന് നിങ്ങൾക്ക് അച്ഛൻ കുഞ്ഞു എന്താ എസ് ടി പി ഇത്ര വിരോധം എസ് ടി പി നിങ്ങൾ ക്രിസ്ത്യാനികൾ ഒന്നും ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ അവർക്ക് അവര് അവര് എങ്ങനെ ഉണ്ടായത് മാവരി വിളിച്ചപ്പോ അവരുണ്ടായത് അത് അച്ഛൻ കുഞ്ഞു ബ്രദറേ എസ് ടി പി ഉണ്ടായത് എവിടെ നിന്ന് അറിയാ എന്റെ നാട്ടിൽ നിന്ന് അറിയോ എന്റെ നാട്ടിൽ നിന്ന് അവര് ഈ ആലപ്പുഴ വെച്ചിട്ട് പറഞ്ഞ് കുന്തിരിക്കം കരുതിക്കോണം പെട്ടെന്ന് ഞങ്ങള് യുദ്ധത്തിനിറങ്ങും യുദ്ധ മുതൽ ഞങ്ങൾ കൊണ്ടുപോകും ആദ്യം യുദ്ധ മുതലുകൾ എന്ത് ചെയ്യണം കുന്തിരിക്കം കത്തിക്കണം അല്ല അവരെ വെട്ടി താഴെ ഇടുമ്പോഴേ അവരെ കുന്തിരിക്കം കത്തിച്ച് ഭാര്യ വരെ നിൽക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ അടിമ വന്ന് യുദ്ധ മുതലായിട്ട് അവരെ പിടിച്ചോണ്ട് പോകും അതിനു വേണ്ടി ഒമ്പൽ കൊണ്ടതാണ് 6 മാസം കഴിഞ്ഞപ്പോൾ അടുത്തത് നമ്മുടെ കോഴിക്കോട് അത് 3 മാസം കൂടെ കഴിഞ്ഞിരുന്നേ നമ്മൾ കാസർഗോഡ് നടത്തിയേനെ അതിനു മുന്നേ അവരെ കൊണ്ടുപോയി അത് കഷ്ടമായിപ്പോയി അച്ഛൻ കുഞ്ഞെ യുദ്ധം എന്ന് വെച്ചാൽ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ നടന്ന യുദ്ധം എന്ന് പറയാ അപ്പൊ അവരെങ്ങനെ എതിർപക്ഷം ഇല്ലാതെ യുദ്ധം ചെയ്യുക അത് പറഞ്ഞ എതിർപക്ഷം അല്ലേ ബാക്കിയുള്ള ബഹുദൈവ വിശ്വാസികളും പിന്നെ ഈ കാഫറുകൾ അതായത് ക്രിസ്ത്യാനികളും യഹൂദന്മാരിവിടെ ഇല്ല ഈ ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയല്ലേ ഈ കുന്തിരിക്കാൻ കരുതാൻ പറഞ്ഞത് ക്രിസ്ത്യാനികൾ അതുപോലെ പറഞ്ഞല്ലോ ബി ജെ പിക്കെതിരെ വലിച്ച മുദ്രാക്കിയാന്ന് അയ്യോ അത് അത് മലരും എന്തുവാ അരിയും മലരും അല്ലയോ അതന്നെ കുന്തിരിക്കം എന്ന് പറഞ്ഞ ക്രിസ്ത്യാനികൾ മരിക്കുമ്പം അവര് പോയിക്കും കുന്തിരിക്കം പോയിക്കും മുഹമ്മദ് ഇതൊന്നും പഠിച്ച അവര് നിങ്ങളുടെ അവരുടെ മെയിൻ ആൾക്കാർക്കൊക്കെ അറിയാം കാരണം പാലാ ബിഷപ്പ് പറഞ്ഞില്ലയോ ഇതാ ഇവിടെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ നടക്കുന്നെന്ന് അതുകൊണ്ടാണ് ഇവര് പറഞ്ഞത് കുന്തിരിക്കം നീയൊക്കെ കരുതിക്കൊള്ളാം പാലാ ബിഷപ്പിനെ പോലും തട്ടാനുള്ള ഐഡിയകളെല്ലാം ഉണ്ടായിരുന്നു അവർക്ക് അതൊന്നും അറിഞ്ഞില്ലയോ കുറെ ലിസ്റ്റുകൾ ഉണ്ടായിരുന്നു ആണോ 100-ൽ പരം ആൾക്കാരെ തട്ടിക്കളയാൻ ആ കൂട്ടത്തിൽ നമ്മുടെ മുഖ്യനെയും തട്ടുമെന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു കാരണം അത് തട്ടാതിരിക്കാനായിരിക്കണം ചിലപ്പോ മോളെ കൊണ്ട് നമ്മുടെ ഒരു മുസ്ലിമിനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചത് ഇതൊക്കെ നേരത്തെ ആർക്കറിയാം പിണറായി വിജയനെ അറിയാം ഇതൊക്കെ അതുകൊണ്ടല്ലേ ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്യാൻ തുടങ്ങിയ ഉടനെ ടൂറ് പോയി ഇപ്പൊ ടൂറ് പോയിട്ട് വന്ന് കുഞ്ഞു ബ്രദർ താങ്കൾക്ക് കാര്യമായി എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിച്ചോളൂ താങ്കൾ ഭയപ്പെടേണ്ട അച്ഛൻ കുഞ്ഞ് താങ്കൾ ഈ ഭയത്തോണ്ടാണ് ഇവിടെ എന്നും നമ്മുടെ റൂം ഇടുന്നത് താങ്കൾ എന്തിനു ഭയക്കുന്നത് അച്ഛൻ കുഞ്ഞ് അച്ഛൻ കുഞ്ഞ് ഞാൻ പറഞ്ഞത് ഞാൻ 25 വർഷം മുസ്ലിം സമുദായം ഉള്ളിൽ താമസിച്ചതാണ് 25 വർഷം ഓക്കെ നിങ്ങള് നാട്ടില് മുസ്ലിങ്ങളായിട്ട് എന്ന് ഇത് സംസാരിക്കുക എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവും മുസ്ലിങ്ങൾ മോശക്കാരല്ല നിങ്ങൾ ഫേസ്ബുക്ക് കാണുമ്പോ പിന്നെ 5% മുസ്ലിങ്ങളെ നിങ്ങൾ നോക്കി നിങ്ങൾ ലോകത്തെ എല്ലാ മുസ്ലിങ്ങളും ജഡ്ജ്മെന്റ് ചെയ്യാറ് കാരണം ഇന്ന് ലോകത്ത് 55 രാഷ്ട്രങ്ങൾ ആ രാഷ്ട്രങ്ങളുടെ ഔദ്യോഗിക മതമാണ് ഇസ്ലാം അറിയാം അപ്പൊ ലോകത്തിന് 2-ാമത് വലിയ പോപ്പുലേഷനെ ഓക്കെ മുഹമ്മദ് മ്യൂട്ട് ചെയ്തോളൂ ഓക്കെ അബു ബ്രദർ വന്നിട്ടുണ്ട് അബു ബ്രദർ സംസാരിക്കുന്നു അബു ബ്രദർ പറഞ്ഞോളൂ പറഞ്ഞോളൂ ഞാൻ കേട്ടിരിക്കുകയായിരുന്നു പറഞ്ഞോളൂ ഓക്കെ മാത്യു മാത്യു ബ്രദർ അല്ല ഞാൻ പറഞ്ഞ 5-10 എന്തോരം വേണം ഈ വിഷം കയറുമ്പോ അതല്ലേ മൊത്തം ഇവരാരെങ്കിലും ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടോ ഈ മുല്ലമാര് പറയുമ്പോ മുല്ലാക്കാത് പറയുന്നത് നമ്മളിവിടെ പൊതുജനങ്ങൾ സമൂഹത്തിൽ ജീവിക്കുന്ന ഇവരാരെങ്കിലും പറയുന്നുണ്ട് ഇവിടെ ഇരുന്ന് തള്ളുവല്ലേ ഇവര് പറഞ്ഞിട്ടുണ്ടോ ഇവര് മുല്ലാക്ക ഇങ്ങനെ പറയരുത് മറ്റേ മുല്ലാക്ക പറയുമ്പോ ഇങ്ങനെ പറയരുത് ഇവരാരും പറയും അവിടെ ചെല്ലുമ്പോ അവര് പള്ളി ചെല്ലുമ്പോ കൂഞ്ഞി കൂടെ ഇവിടെ വരുമ്പോ നമ്മുടെ അടുത്ത് വയറ്റ് വെള്ളം അടിക്കാൻ പറ്റുക ഓക്കെ 55 രാജ്യങ്ങളിലെ 55 രാജ്യങ്ങളിൽ ഈ ഗൾഫ് കൺട്രികളിൽ ബാക്കി എല്ലാം ചെറ്റ കൺട്രികളാ പാകിസ്ഥാൻ സോമാലിയ സുഡാൻ ബംഗ്ലാദേശ് ഈ ഗൾഫിന്റെ അവിടുത്തെ നിങ്ങൾ ജീവിക്കണേ അവിടുത്തെ തുർക്കി ഉണ്ട് അസർബൈജാൻ ഉണ്ട് തുർക്കിയുടെ കടം കയറി നിൽക്കാൻ മനുഷ്യ അവിടെ കഞ്ഞി കുടിക്കാൻ കഷ്ടമില്ല ഞാൻ നിന്നെ തുർക്കിക്കാരനെ കണ്ടു ദാരിദ്ര്യം അവിടെ ദാരിദ്ര്യം അവിടെ അവിടുത്തെ പൈസയുടെ വാല് പോലും താഴെ പോയി പിന്നെ ഏത് രാജ്യ പറഞ്ഞേ സൗദി അറേബ്യ കുവൈറ്റ് അറിയ ഇത് എന്നാ ദുബായ് ഇത് തീർന്നാണല്ലോ 56 രാജ്യങ്ങൾക്ക് ഒരു അറിവില്ല പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ കഞ്ഞി കുടിക്കാൻ കുറെ കച്ചറ രാജ്യങ്ങളും നമ്മുടെ നാട്ടിൽ കുറെ കച്ചറ മീൻ കച്ചവടക്കാരും അല്ലാണ്ട് എണ്ണയുടെ പണം നിങ്ങളുടെ ഒക്കെ കൊഴുപ്പങ്ങ് നിൽക്കുക ചുമ്മാ മുഹമ്മദ് മുഹമ്മദ് എന്ന് പറഞ്ഞ് നടക്കണേ
അറിയാമല്ല, പണ്ടത്തെ മീൻ കച്ചവടം പേപ്പർ കച്ചവടക്കാട്ട് ഇങ്ങനെ തന്നെ തിരിയേണ്ടി വരും. കഞ്ചാവ് കച്ചവടം, സ്വർണ്ണ കച്ചവടം, മലതാര കച്ചവടം ഇതൊക്കെ അല്ലാണ്ട് അറിയണ്ട. നീ വർത്തമാനം പറഞ്ഞേ നിർത്തി. അല്ല മുഹമ്മദ് ഭായ്, ഇവിടെ ആർക്കും മുസ്ലിമിനെ ഭയമില്ല. മുസ്ലിമിനെ അല്ലല്ലോ ഞങ്ങൾ ഭയപ്പെടുന്നത്, ഞങ്ങൾ ഈ നിങ്ങളുടെ ഐഡിയോളജിയാണ് ഞങ്ങൾ ഭയപ്പെടുന്നത്. നിങ്ങളുടെ ഈ ഖുറാനും അതിൽ പറഞ്ഞിരിക്കുന്ന അന്യമത വിദ്വേഷവും, അതിനെ കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ? നിങ്ങളുടെ ഐഡിയോളജിയാണ്, നിങ്ങൾ ആ ഖുറാൻ ഫോളോ ചെയ്താൽ നിങ്ങൾ രാജ്യദ്രോഹിയായിട്ട് മാറും, അതാണ് പ്രശ്നം. നിങ്ങൾ ഖുറാൻ ഫോളോ ചെയ്യുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ നല്ല മുസ്ലിം. 100% ആ പറഞ്ഞത് 100%. അവർക്ക് അതിന്റെ ഉള്ളിൽ അറിയാത്തത് കൊണ്ട് അവരെല്ലാം ശാന്തന്മാർ. എന്നാൽ മറ്റേ ഈ 5% എന്ത് പറയുന്നോ അത് മാത്രമേ അവരനുസരിക്കത്തുള്ളൂ. 5% എന്ത് പറയുന്നു അല്ലെ 10% എന്ത് പറയുന്നു അത് മാത്രമാണ് നമ്മുടെ മുഹമ്മദിനെ പോലുള്ളവർ അനുസരിക്കുന്നത്. രക്തം കൊടുത്തായിരുന്നു, എന്റെ മുഹമ്മദ്. ഈ കാലത്തൊന്നും ഇനി നിങ്ങളുടെ വെളിപ്പീര് കൊണ്ടൊന്നും പറ്റിയല്ല. ഇപ്പം സോഷ്യൽ മീഡിയയിൽ കൂടെ എല്ലാം വായിക്കാനും അറിയാനും ഒക്കെ പറ്റും. കുറച്ച് ലോകപരിചയമൊക്കെ നേടും. ആ ഈ മുല്ലാക്കന്മാരുടെ കീഴിൽ തന്നെ കടന്ന് പഠിക്കാതെ. ഓക്കെ ജോസഫ്, ജോസഫ് അച്ഛൻ, ഓക്കെ താങ്കൾ പറയൂ ഖുറാനിൽ എവിടെയാണ് അന്യമത വിദ്വേഷം, ഓരോ നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ ഒറ്റയായിട്ടെന്നാ അത് ചർച്ച, അത് കഴിഞ്ഞ അടുത്തല്ലോടാ. ഓരോ 100 പറഞ്ഞ ഉത്തരം തരാൻ പറ്റൂല. എന്റെ ഞാൻ ഞാൻ ഇവിടെ വന്നത് എന്നെ ഞങ്ങളെല്ലാം ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഓക്കെ അല്ല ഞാൻ നിലപാട് പറയാ, എന്റെ വിശ്വാസ പ്രകാരം നിങ്ങളെല്ലാരും നരകത്തില്ല. സോ ഞാൻ ഇസ്ലാമിന്റെ സന്ദേശം നിങ്ങൾ നിങ്ങൾക്ക് ഡൗട്ട് ഉള്ള മറുപടി പറയാൻ ഞാൻ ഇവിടെ വന്നത്. അതുകൊണ്ട് മറുപടി പറയാൻ ഞാൻ വാദിച്ചാ. ഓക്കെ ഓരോന്നും ചർച്ച ചെയ്യാം എനിക്ക്. ആ ഓക്കെ ഇപ്പൊ പറയാം, ഖുറാനിൽ അന്യമത വിരോധമുണ്ടോ ഇല്ലയോ അതാണ് ഇപ്പൊ താങ്കൾ ചോദിച്ച ചോദ്യം. ഓക്കെ എടുക്ക. എടുത്ത് വായിച്ചോളൂ, ഞാൻ ഒരു കാര്യമൊന്ന് മുഹമ്മദിനോട് പറഞ്ഞോട്ടെ. മുഹമ്മദ് ഭായ്, നിങ്ങൾ കൊറേ നാളായല്ലോ ഇതിൻ്റെ അകത്ത് വരുന്നത്, ഈ ക്ലബ് ഹൗസിലൊക്കെ വരുന്നത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എൻ്റെ പൊന്നു സുഹൃത്തെ, ഇങ്ങനെ ഡിഫെൻഡ് ചെയ്യാൻ വരാതെ ഇതിൻ്റെ അകത്ത് എന്താണ് ഈ പറയുന്നത് എന്നൊന്ന് പഠിക്കാൻ ശ്രമിക്കുക. ആക്ച്വലി നിങ്ങൾ കൊറേ നാളെ ബ്രദറിന്റെ എല്ലാ വീഡിയോ കാണാളാ. അതുകൊണ്ട് ഇതൊന്നും കാര്യം മാത്രം പ്രസക്തമായിട്ട് ഇപ്പൊ എനിക്ക് മറുപടിയൊന്നും വേണ്ട, ഞാനൊരു അഡ്വൈസ് പറയുന്നേ ഉള്ളൂ. ലീ സിസ്റ്ററായിട്ട് സംസാരിച്ചോളൂ, ഞാൻ ഇത്ര പറയുന്നുള്ളൂ. മുഹമ്മദ് ഭായ്, ഇതൊന്ന് കേട്ടിട്ട് ഞങ്ങൾ ഈ പറയുന്നത് നുണയാണോ, അല്ലെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും വഞ്ചനയാണോ ഈ പറയുന്നത്, അല്ലെങ്കിൽ തെളിവില്ലാത്തതാണോ, ഇതൊക്കെ നിങ്ങളൊന്നും വായിച്ച് മനസ്സിലാക്കല്ല. അത് ഞങ്ങൾ വെറുതെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനോ നിങ്ങളെ എന്തെങ്കിലും ആക്ഷേപം പറയാനോ അല്ല. നമുക്ക് അങ്ങനെ ഒരു ആക്ഷേപം പറയാനാണെങ്കിൽ എത്രയെത്ര മതങ്ങളെ കുറിച്ച് പറയാം, അതൊന്നും പറയുന്നില്ല. ഓക്കെ ലീ സിസ്റ്റർ റെഡിയാണോ? അന്യമത വിരോധം, അന്യമത വിരോധമുണ്ടോ എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. അത്തൗബയുടെ 28 സത്യവിശ്വാസികളെ, മോമിനോ കാഫിറുകൾ നജസ്സാകുന്നു. നജസ് എന്ന വാക്കിൻ്റെ അർത്ഥം ഫിൽത്തി എന്ന് ഇംഗ്ലീഷിൽ. എന്ന് പറഞ്ഞാൽ ഏറ്റവും വൃത്തികെട്ട, മോശമായ, അതായത് മലമൂത്ര വിസർജ്യങ്ങളെ പോലെ അത്ര രീതിക്ക് മോശമായ വസ്തു, അതാണ് നജസ്. അപ്പോൾ കാഫിറുകൾ അതായത് മുസ്ലിങ്ങളല്ലാത്ത എല്ലാവരും നജസ്സാകുന്നു. അതിനാൽ അവർ ഈ കൊല്ലത്തിന് ശേഷം മസ്ജിദുൽ ഹറാമിനെ സമീപിക്കരുത്. അതായത് മസ്ജിദുൽ ഹറാം എന്ന് പറഞ്ഞാൽ മക്കയിലിരിക്കുന്ന കാബ. അപ്പോൾ അതിൻ്റെ അടുത്തേക്ക്
ഈ മുസ്ലിമുകളല്ലാത്ത ഒരു മനുഷ്യനും വരാൻ പാടില്ല. എന്തുകൊണ്ടാണ് അവർ പെട്ടെന്ന് നജ്ജസായിപ്പോയി? ഇത് അന്യമത വിരോധമാണോ? സിസ്റ്റർ, ആയത്ത് നമ്പർ പ്ലീസ്. 28, 9:28. ഞാൻ തസ്കീർ എടുക്കട്ടെ. പെട്ടെന്ന് ഒന്ന് പുട്ടിയടിക്കണം കേട്ടോ. അച്ഛൻ, ഒരു ബൈബിൾ വാക്യം ഞാൻ അങ്ങോട്ട് പറയേ, അതും പൊട്ടിയടിച്ചെന്ന് കേട്ടാ. പെട്ടെന്ന് പുട്ടിയടിക്കും. തഫ്സീർ കാണുന്നില്ല, ഏറ്റവും സിസ്റ്റർ ഞാൻ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടേ. ഓക്കെ, മുഹമ്മദ് ഇത് നോക്കുന്ന സമയത്ത് കേൾക്കുന്നുണ്ടോ? കേൾക്കാം. മുഹമ്മദ് അത് എടുത്തുകൊണ്ട് വരുന്നതിന് ഉള്ളിൽ ഞാൻ ഒരെണ്ണം കൂടി വായിക്കാം. 8:55, 8:55 ആയത്ത്. അള്ളാഹുവിൻ്റെ അടുക്കൽ ജന്തുക്കളിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ടവർ കാഫിറുകൾ, സത്യനിഷേധികളാകുന്നു. ആകയാൽ അവർ വിശ്വസിക്കുകയില്ല. ജന്തുക്കളിൽ വെച്ചിട്ട് ഏറ്റവും മോശപ്പെട്ടവരാണ് അമുസ്ലിങ്ങൾ, വിശ്വാസി, അതായത് മുസ്ലിമിനെ, മുസ്ലിം വിശ്വാസികളല്ലാത്തവർ ജന്തുക്കളിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ടവരാണ്. അന്യമത വിരോധമല്ല, ഇതാണ് അന്യമത സ്നേഹം. ഇതിൻ്റെ പേരാണ് അന്യമതങ്ങളെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുക, മടിയിൽ കയറ്റിയിരുത്തുക, വിട്ടരുത്. അതാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ തീർച്ചയായും ജന്തുക്കളിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ടവർ സത്യനിഷേധികളാകുന്നു. ഓക്കെ, അദ്ദേഹം എടുത്തോണ്ട് വരട്ടെ, അപ്പോഴത്തേക്ക് ഞാൻ ഇനിയും വായിക്കാം. 9:29. അവിടെ അമ്മാനി തഫ്സീറാണ് ഞാൻ റെഫറൻസ് എടുക്കുന്നത്. അവിടെ അശുദ്ധൻ എന്ന് പറഞ്ഞത് അവര് വൃത്തിയില്ലാത്തതുകൊണ്ടോ അങ്ങനെയൊന്നല്ല, അവരുടെ വിശ്വാസം മേച്ചമായതുകൊണ്ടാണ് അവർ അശുദ്ധൻ എന്ന് ദൈവം അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത്. അതിന്റെ കൂടെ സത്യവിശ്വാസിയെ കുറിച്ചൊന്ന് പറയണം. കഴിഞ്ഞു അല്ല, ഏറ്റവും വേണ്ട വായിച്ചോണ്ടിരിക്കുന്ന മുഹമ്മദിന്റെ ഉത്തരം കഴിഞ്ഞ. ഹലോ, കഴിഞ്ഞോ? ഉത്തരം കഴിഞ്ഞോ? വേറെ ഇനി റെഫറൻസ് ഒന്നും തരാം. ചില സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പള്ളിയിൽ അവർ അവിശ്വാസികളെ പ്രവേശിക്കാൻ സമ്മതിക്കാറുണ്ട്, ക്രിസ്ത്യാനികളും പള്ളി പ്രവേശിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് അവരെ അശുദ്ധരാങ്ങളുടെ പള്ളി പ്രവേശനം സമ്മതിക്കില്ലല്ലോ. ഇവിടെ ഉദ്ദേശിച്ചത് വിശ്വാസത്തിന്റെയാണ്. അപ്പൊ അള്ളാഹു പറഞ്ഞതിനെ മുഹമ്മദ് നിരാകരിച്ചു. അതെ, എന്ത് മനസ്സിലായില്ല? അല്ലാഹു പറഞ്ഞു കാഫിറൊക്കെ നജസാണ്, അവര് പള്ളിയിൽ പ്രവേശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. മുഹമ്മദ് അവരെ പള്ളി കയറ്റിയോ? സിസ്റ്ററെ, ആ വചനത്തിന് ശേഷം പ്രവേശിപ്പിച്ചോ എന്ന് ചോദിക്കും. 9:28 എന്ന് പറഞ്ഞാൽ അവസാനത്തെ ആയ സൂറയാണിത്. 9, അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രവേശിപ്പിച്ചിട്ടുണ്ടോ? ഇന്ന് ഞാൻ നിങ്ങളുടെ മസ്ജിദിൽ വന്നാ, നിങ്ങളുടെ പള്ളിയിൽ വന്നാ ഞാൻ എന്നെ കയറ്റുമോ? അല്ല, ഒരു കാര്യം കൂടെ അവിടെ ആഡ് ചെയ്യാനുണ്ട്. കേറ്റുമോ ഇല്ലയോ? കേറ്റുമോ ഇല്ലയോ? ഞാൻ നിങ്ങളുടെ പള്ളിയിൽ വന്നാൽ നിങ്ങൾ എന്നെ കേറ്റുമോ ഇല്ലയോ?
പറയണത് പറയണത് ചോദിക്കണ ഉത്തരം പറയ. ഇന്ന് ഞാൻ നിങ്ങളുടെ സുന്നി പള്ളിയിൽ വന്നാൽ എന്നെ നിങ്ങൾ പള്ളിയിൽ കയറ്റുമോ? ഷുവർ, പള്ളി കയറ്റും. കയറ്റുമോ? മറാം പള്ളി ഒഴികെ ബാക്കിയെല്ലാ പള്ളി നിങ്ങൾ പ്രവേശനമുണ്ട്. എവിടെ? മക്ക പള്ളി ഒഴികെ ബാക്കിയെല്ലാ പള്ളി. അല്ല, അതിന്റെ കാര്യമായി പറഞ്ഞ മസ്ജിദുൽ ഹറാം. ഞാൻ പറഞ്ഞത് എന്റെ അറിയ കാര്യം. അത് അബൂ ബ്രദർ പറഞ്ഞു തരും എന്തുകൊണ്ടാണ് അവിടെ കേറ്റാത്തത്. വിദ്വേഷം ഉണ്ടെന്നുള്ളത് മനസ്സിലായില്ലേ? ഞാൻ ഇവിടെ കൊണ്ടുവന്ന പെട്ടെന്ന് നിർത്തി, ഞാൻ ഇതിനൊക്കെ തക്കമായ മറുപടി പറഞ്ഞു. എന്റെ പോയിന്റ് ഇവിടെ അവസാനിച്ചു. നിങ്ങൾ അത് ഖണ്ഡനം ചെയ്യണം. നിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് മറുപടി അങ്ങനെ കയറേണ്ടത്. ഓക്കെ, ഇത് കഴിഞ്ഞ് അടുത്തത് ചോദിച്ച ഞങ്ങൾ വെച്ച ചോദ്യത്തിന് മുഹമ്മദ് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ റേഡിയോ പോലെ പറയാതെ ഒരു പോയിന്റ് വെച്ചല്ലോ താങ്കൾ. ഞങ്ങൾ ഇതിനൊക്കെ ഉത്തരം പറയാനുണ്ട്. സത്യവിശ്വാസികളെ കാഫിരുങ്ങൾ നജസാകുന്നു, അതിനാൽ അവർ ഈ കൊല്ലത്തിന് ശേഷം മസ്ജിദ് ഹറാമിനെ സമീപിക്കരുത്. അതായത് മുഹമ്മദ് അവസാനത്തെ സൂറയാണ് ഇത് ഇറക്കിയിരിക്കുന്നത്. ഇതിന് ശേഷം പിന്നെ ഒരേ ഒരു ചെറിയ ഒരു സൂറ അവസാനം ചെറിയ ഒരെണ്ണം ഇറക്കിയത്. ഇതിനകത്ത് എല്ലാ ഫൈനൽ മെസ്സേജും കൊടുത്തു കഴിഞ്ഞു. ഇതിന് ശേഷം ഒന്നും വേറെ വലിയ മെസ്സേജ് ഇപ്പം ഇതൊന്നും മാറ്റിയിട്ടില്ല. 9:29 കൂടി വായിക്കാം. 9:28 ഇപ്പൊ ഞാൻ വായിച്ചത്. 9:29 ഇദ്ദേഹം വായിച്ച തഫ്സീറിന്റെ അകത്ത് പറയുന്നത് അവരുടെ വിശ്വാസം അശുദ്ധമാണെന്നാണ്. അല്ലാഹു അങ്ങനെ പറയുന്നുണ്ടോ? കാഫിറുകളുടെ വിശ്വാസം നജസാണ്, അതുകൊണ്ട് സമീപിക്കരുതെന്നാണോ അല്ലാഹു പറയുന്നത്, അതോ കാഫിർ നജസാണെന്നാണോ പറയുന്നത്? കാഫിർ നജസാണെന്നാണ് പറഞ്ഞത്. അത് അമാനി, മിസ്റ്റർ അമാനിയുടെ കണ്ടെത്തലാണ്, അത് വെളുപ്പിക്കലാണത്. ഞാൻ 29 കൂടി ചേർത്ത് വായിച്ചിട്ട് അതിലേക്ക് വരാം. ഇടയ്ക്ക് കേറിയാ താഴെ ഇടും, ഇനി മിണ്ടാതിരിക്കണം അവിടെ. 9:28 ഞാൻ ആദ്യമേ വായിച്ചു. നജസ്, 29 വായിക്കാം. വേദം നൽകപ്പെട്ടവരുടെ കൂട്ടത്തിൽ, അതായത് യഹൂദികളും ക്രിസ്ത്യാനികളും, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കാതിരിക്കുകയും അള്ളാഹുവും അവൻ്റെ ദൂതൻ ഹറാമാക്കിയതിനെ ഹറാമാക്കി കരുതാതിരിക്കുകയും സത്യമതത്തെ സ്വന്തം മതമായി സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്നവരോട് യുദ്ധം ചെയ്യുക. അവർ കീഴടങ്ങി കപ്പം കൊടുക്കുന്നത് വരെ. ഓക്കെ, അപ്പം ക്രിസ്ത്യാനികളും യഹൂദന്മാരും അന്ന് ആ സ്ഥലത്ത് മദീനയിലും ചുറ്റുപ്രദേശങ്ങളിലും ഉണ്ടായിരുന്നവരെ എങ്ങനെയാണ് അവരെ ട്രീറ്റ് ചെയ്യേണ്ടത്? അവരെ അവരോട് യുദ്ധം ചെയ്യുക, പോയി വെട്ടിക്കൊന്ന്, ആണുങ്ങളെ എല്ലാം വെട്ടിക്കൊന്ന് പെണ്ണുങ്ങളെയും കുഞ്ഞുങ്ങളെയും അടിമകളാക്കി പിടിച്ചുകൊണ്ട് വന്ന് അവരുടെ വീടുകളിലുള്ള സകലവിധ ചട്ടിപട്ടി അണ്ടർവെയർ വരെ എന്തൊക്കെ ഉണ്ടോ അതെല്ലാം പെറുക്കിക്കൊണ്ട് വന്നിട്ട് വീതം വെച്ചെടുക്കുക. അല്ല, ഇവർ കീഴടങ്ങിയിട്ട് അവരുടെ വരുമാനത്തിൻ്റെ ഒരു വലിയ ഭാഗം കപ്പമായി തരാമെന്ന് അവർ സമ്മതിച്ച് കീഴടങ്ങിയാൽ കൊല്ലണ്ട, പിന്നെ അവരിൽ നിന്ന് പെർമനൻ്റായിട്ട് ഇങ്ങനെ ഒരു വരുമാനം വന്നുകൊണ്ടേയിരിക്കും. അതൊക്കെയാണ്. അപ്പോൾ അവർ മറ്റു മതങ്ങളെ വിശ്വസിച്ചാൽ ഒന്നും കുഴപ്പമില്ല, അവരിങ്ങനെ കാശ് കപ്പമായിട്ട് കൊടുത്തുകൊണ്ടേ ഇരുന്നാൽ ഇവർക്ക് നല്ല അടിച്ചു പൊളിച്ചു ജീവിക്കാം. അല്ല, അത് കൊടുക്കാൻ വിസമ്മതിച്ച് അവരെയൊക്കെ കൊന്നിട്ട് അവരുടെ സ്വത്ത് മുഴുവൻ പെണ്ണുങ്ങളെയും കുഞ്ഞുങ്ങളെയും ഒക്കെ പിടിച്ചെടുക്കുക. ഇതാണ് മുഹമ്മദിൻ്റെ മതം, അതാണ് സത്യമതം. എല്ലാവരും അറിഞ്ഞുകൊള്ളണം, ഇതാണ് സത്യമതം. പിന്നെ 28 പറഞ്ഞിരിക്കുന്നത് ഈ കാബയിൽ പോകുന്നത്, യഹൂദന്മാരും ക്രിസ്ത്യാനികളും കാബയിൽ പോവില്ല. കാബയിൽ പോകുന്നത് അവിടെ ഉണ്ടായിരുന്ന കുറേശികളാണ്, ബഹുദൈവ വിശ്വാസികൾ. അവർക്ക് അനേക ദേവന്മാരുടെ വിഗ്രഹങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മക്ക പിടിച്ചടക്കി കഴിഞ്ഞിട്ടാണ് ഈ ആയത്തിറങ്ങുന്നത്. മക്കയും കാബയും ഇവരുടെ വരുതിക്ക് വന്നതിന് ശേഷം ഇനി ഈ പഹയന്മാരെ ഒറ്റെണ്ണത്തിനെ എവിടേക്ക് കൊണ്ടുവരരുത്. ഇവന്മാരെല്ലാം നജസാണ്, വൃത്തികെട്ടവന്മാരാണ്, ഒറ്റെണ്ണം ഇവിടെ വന്നു പോകരുത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഇവർ കാണിക്കയിടുകയൊക്കെ ചെയ്യുമല്ലോ, അവർ കാണിക്കയിടും, പണം ഉണ്ടാകും, കച്ചവടമൊക്കെ അവിടെ പ്രദേശങ്ങളിൽ നടക്കും. അപ്പോൾ അതിന് പകരമായിട്ട് വേറൊരു ആയത്തിൽ പറയുന്നുണ്ട്, നിങ്ങളതൊന്നും തൻ്റെ ഫോളോവേഴ്സിനോട് പറയുക, നിങ്ങളതൊന്നും പേടിക്കണ്ട, നമുക്ക് നാട്ടുകാരെ എല്ലാം പോയി
വെട്ടിക്കൊന്ന് റെയ്ഡ് നടത്തി അവരുടേതെല്ലാം പിടിച്ചുകൊണ്ട് വന്ന് നമുക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കാം. അതുകൊണ്ട് ഇനി ഇവറ്റങ്ങളെ ഇവനി ഇവിടെ കയറ്റരുത്. എന്തുകൊണ്ടാണ്? മക്കയിലുള്ള വിശ്വാസികൾ, മക്കയിലുള്ള ആൾക്കാരാണ് അധികം അവിടെ വന്നുകൊണ്ടിരുന്നത്. അവരൊക്കെ ഇത്രയും കാലം ഈ മുഹമ്മദ് പ്രവാചകനായി 10-23 വർഷം മുഴുവനും ഈ നജസായ ആൾക്കാരുടെ കൂടെ തന്നെയാണ് അവിടെ പോയി തുണിയില്ലാണ്ട് വസ്ത്രമില്ലാണ്ട് ആ സാധനം കാവ്യയ്ക്ക് ചുറ്റും നടന്നിട്ട് ആ വൃത്തികെട്ട കല്ലിനെ പോയി ചുംബിച്ചുകൊണ്ടിരുന്നത്. ഇതെല്ലാം ഇത്രയും കാലം ചെയ്തിട്ട് പെട്ടെന്ന് ഇവരത് പിടിച്ചടക്കി കഴിഞ്ഞപ്പം അവർ നജസായി, അവരിങ്ങോട്ട് വരാൻ പാടില്ല. പക്ഷേ ഞങ്ങൾ ഇതേ സാധനത്തിനെ ചുറ്റി 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 ഇതേ വൃത്തികെട്ട കല്ലിനെ ചുംബിക്കും. ഇതാണ് സത്യമതം. ഇതാണ് സത്യമതം. ഇതാണ് സത്യമതം.